Hi friends, appo innathe video full chicken fry engane tasty aayittu engane undaaki edukkanulla video aanu kaanikkan povunnathu. Appo adine vendite full chicken nammal ellonam varinjittunde. Appo varinjathilekku namukku pettana masalan koota valliulli inji oru valliya thakkali veluthulli pachamulagu kurumulagu mallichappu kariveppindala kurachu ജീരകപ്പൊടി വലിയ ജീരകപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് സുർക്ക ഇതെല്ലാം വാടെ കൂട്ടി കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് നല്ലോണം വരിഞ്ഞ ചിക്കനിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം ഉൾഭാഗത്ത് കൂടി മുകൾ ഭാഗത്ത് കൂടി ഒക്കെ നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് പിറ്റേ ദിവസം വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കൂടുതൽ രണ്ട് മണിക്കൂറാണ് വേണ്ടത് അല്ല സമയമെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും നല്ല മസാലയൊക്കെ തേച്ച് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്ത ചിക്കനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവെക്കാം അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോവാതെക്കാനല്ലാതെ ചാടിപ്പോവും കരുതിയിട്ടല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കെട്ടിയെടുത്ത ചിക്കനെ നമുക്ക് നല്ലോണം വായൻ്റെ ഇല വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ആദ്യം തന്നെ അതിലേക്ക് മടക്കി കൊടുക്കാം വായലൊന്ന് വാട്ടിയാലേ ഉള്ളൂ ഒന്ന് എന്താ പറയുക പൊട്ടൂല കേട്ടോ വായൻ്റെ എല്ലാം വാട്ടിയാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടി കൊണ്ട് വെക്കും അപ്പം നമ്മളെ മസാലയൊക്കെ പെട്ടെന്ന് കുക്കറിലോട്ടാണ് പോകും കേട്ടോ പോയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും അങ്ങനെ അല്ലല്ലോ വായൻ്റെ എല്ലാം പൊട്ടും പൊട്ടാതൊക്കെയാണ് കൂടുതൽ ഉത്തമം പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തുണ്ട് ഗ്യാസിലല്ല ഞാൻ ചെയ്തെടുക്കുന്നത് അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുക്കറിലോട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളെ കെട്ടി വെച്ച ഫുൾ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ആ സമയത്തിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ട് വെന്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചിക്കനായിട്ടുള്ളത് നല്ലോണം വെന്ത് എന്താ പറയുക ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ നല്ലോണം വെന്ത് നല്ലൊരു പാക കഴിക്കണം എന്നാലും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മൂത്ത് പോയിന് എടുക്കരുത് കേട്ടോ ബ്രോസ്റ്റ് പോയില്ലേ എന്താ പറയുക ഒരു 30 ദിവസമൊക്കെ ആയ കോയിന് നോക്കിയിട്ട് വേണം എടുക്കാൻ പിന്നെ 40 അതെ വളർച്ച അതിൻ്റെ മുന്നേ തന്നെ 40 ആകുമ്പോഴത്തേനൊന്ന് മൂത്തക്കും അപ്പോൾ അതിനെ നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുടിയൊക്കെ തന്നെ മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ ഇട്ടേണ്ടതെന്ന് വലിയ ഉള്ളിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം എനിക്ക് എരിവ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുളക് കൂട്ടുന്നുണ്ട് നിങ്ങളെ പാകത്തിന് നിങ്ങൾ ഇട്ട് കൊടുത്തോണ്ടു അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും തക്കാളിയും ഇട്ടെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം പച്ചമണം മാറുന്നത് വരെ നമ്മൾ വയറ്റിക്കൊണ്ട് നിൽക്കുക പിന്നെ 2 ടേബിൾ സ്പൂണോളം
ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ സോയ സോസ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ എരിവ് കുറച്ച് കുറവാണ് തോന്നി മസാല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈരിലേക്ക് കുറച്ച് സുർക്കിയാവാട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനിലൊക്കെ ഉപ്പുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് കുക്കറിൽ, ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം മല്ലിച്ചപ്പോൾ ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഉണ്ട് ഇറക്കി കൊടുക്കാം. ഇനി നമ്മുടെ കുക്കറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഈ വെള്ളത്തിൽ നമുക്കൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാവും. അപ്പോൾ അങ്ങനെ വറ്റിച്ചെടുത്ത് ഇവിടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല എന്താ പറയുക, കഴിക്കാനൊരു ഇതുണ്ട്. പക്ഷേ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കും എന്ന് കരുതുന്നു. ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. ഇൻഷാ അള്ളാഹ്.